1924 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒരു മലയാളി വിശ്വ കായിക വേദിയുടെ ഭാഗമാവുന്നത്. കണ്ണൂർ പയ്യാമ്പലം സ്വദേശി സി കെ ലക്ഷ്മണ്. യെസ്, ഇന്ത്യയുടെ അഭിമാനമായി മാറിയ താരം ഇന്ന് ജീവനോടെ ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഇപ്പോഴും നെഞ്ചേറ്റുകയാണ് ആ നാട്. കണ്ണൂർ പയ്യാമ്പലം തോട്ടത്തിൽ ചെറുവാടി കൊച്ചിയെത്ത ചോയി ബട്ട്ലറുടെയും ചെറുവാരി കല്യാണിയമ്മയുടെയും മകനായ ലക്ഷ്മണൻ വിശ്വ കായികവേദിയിലെ ആദ്യ മലയാളി സാന്നിധ്യം. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹഡിൽസിൽ പങ്കെടുത്ത ലക്ഷ്മണൻ 8 ബ്രിട്ടീഷ് ഇന്ത്യൻ സംഘത്തിലെ 4 ഇന്ത്യക്കാരിൽ ഒരാളായി. 5 ഹീറ്റ്സിൽ പുറത്തായെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്കും മുന്നേ ഇന്ത്യക്കും അതിലുപരി മലയാളത്തിനും ലക്ഷ്മണൻ അഭിമാനമായി. ഡൽഹിയിൽ നടന്ന പ്രഥമ ദേശീയ അത്ലറ്റിക് മീറ്റിലെ ഹഡിൽസിലെ സ്വർണ്ണ നേട്ടമാണ് ലക്ഷ്മണനെ ഒളിമ്പിക്സ് ടീമിലെത്തിച്ചത്. വീണ്ടും ഒരു ഒളിമ്പിക്സ് കാലം വന്നെത്തുമ്പോൾ മലയാളിക്ക് അഭിമാനമായ താരത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുകയാണ് കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട്സ് എന്ന സംഘടന. 1924 പാരീസ് ഒളിമ്പിക്സിൽ പിന്നെ നമ്മളെ ഒരു കണ്ണൂർക്കാരൻ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരൊന്നും ഒരിക്കലും പിന്നെ മറക്കാൻ പാടില്ല. ശരിക്കും അതിന്റെ ഇത് പ്രതീകമായിട്ടാണ് നമ്മളിത് ചെയ്തത് തന്നെ. അത് നമ്മളൊരു പിന്നെ എന്താ വെച്ചാൽ ആരും മറക്കാൻ പാടില്ല, കേരളത്തിൽ ആരും മറക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു മലയാളി 24 ഒളിമ്പിക്സിലൊക്കെ അന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എനിക്ക് തോന്നുന്നു 8 അങ്ങനെ വളരെ ചുരുക്കം പേരെ പങ്കെടുക്കുള്ളൂ. അതിലൊരാൾ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണിത് ഇവരെ കണ്ടുപിടിച്ചിട്ട് നമ്മളിത് ചെയ്യണമെന്ന് നമ്മളെ മനസ്സിലുണ്ടായത്. കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഉപരിപഠനത്തിനായി മദ്രാസിലേക്ക് പോയി. സൈന്യത്തിൽ ചേർന്ന ഔദ്യോഗിക ജീവിതം നയിച്ച ലക്ഷ്മണന്റെ തട്ടകം പിന്നീട് ഡൽഹിയായി. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും അദ്ദേഹം ചെലവഴിച്ചതും ഡൽഹിയിലാണ്. 1972 ഒക്ടോബർ 3 ഡൽഹിയിലായിരുന്നു മരണം. താരത്തിനായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയം പവലിയനു മുന്നിലുള്ള അർദ്ധകായ പ്രതിമയാണ് ഏക അവശേഷിപ്പ്. ഇത് വെക്കാൻ വേണ്ടി പെട്ടെന്ന് എല്ലാവർക്കും പറ്റും, പക്ഷേ ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം നമ്മളെന്തായാലും പിന്നെ ഇവിടെ സ്റ്റേഡിയത്തിൽ മുമ്പിൽ ആയതുകൊണ്ട് എല്ലാ സമയവും പിന്നെ കളിക്കാരും എല്ലാവരും ഉള്ള സമയത്തായതുകൊണ്ട് നമുക്കത് പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത് ഇനിയും പിറവി കൊള്ളാനിരിക്കുന്ന ഓരോ മലയാളി താരത്തിനും ഊർജം പകരുകയാണ് സി കെ ലക്ഷ്മണന്റെ ഓർമ്മകൾ. 24 കണ്ണൂർ.